അരമണിക്കൂർ കലോത്സവ വിശേഷങ്ങൾക്കായുള്ളതാണ്. കണ്ണൂരിലെ ഞങ്ങളുടെ പ്രത്യേക സ്റ്റുഡിയോയിൽ നിന്നും അരുണും മേഘയും ചേർന്നുണ്ട് കലോത്സവ വാർത്തകളും വിശേഷങ്ങളും ഒക്കെയായി അവിടെയുള്ള സംരക്ഷണത്തിലേക്ക്. നമസ്കാരം, കലയാട്ടത്തിലേക്ക് സ്വാഗതം. മേഘ, എന്തൊക്കെയാ ഈ മണിക്കൂറിലെ ഈ മുഹൂർത്തത്തിലെ വിശേഷങ്ങൾ? അരുൺ, ഏതായാലും മത്സരങ്ങൾ ഏകദേശം ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. പ്രധാന വേദിയായ നിലയിൽ കേരള നടന മത്സരം നടക്കുകയാണ്. പെൺകുട്ടികളുടെ മിമിക്രി മത്സരവും ആരംഭിച്ചിരിക്കുന്നു. 9 മണിക്ക് കൃത്യം തുടങ്ങാനായില്ലെങ്കിലും 9:30ക്ക് ശേഷമാണ് മത്സരങ്ങൾ ഒക്കെയും ആരംഭിച്ചത്. ഇപ്പോൾ തന്നെ നീള സജീവമാണ്. കാണികളൊക്കെ തന്നെ, കാഴ്ചക്കാർ കണ്ണൂരിലെ വേദിയിലേക്ക് ഒഴുകിയെത്തുന്ന കാഴ്ചയാണ് നമ്മൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഏതായാലും ഏതൊക്കെ ജില്ലകളാണ് ഇപ്പോൾ നിലവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത്, ഏത് പോയിന്റ് നിലയിൽ ആരാണ് മുൻപിൽ എന്നതുമായി ബന്ധപ്പെട്ട് എല്ലാ വിശദാംശങ്ങളും നമ്മുടെ പ്രധാന വേദിയിലെ നിലയിൽ കേരള നടനം പുരോഗമിക്കുകയാണ്. അത് കണ്ടതിനു ശേഷം വരാം. ശേരി പാടിയ പൂതപ്പാട്ട്, പൂതപ്പാട്ട്, പൂതപ്പാട്ട്. പ്രധാന വേദിയായ നിളയിൽ കേരള നടനമായിരുന്നു. എന്തായാലും രാവിലെ ഇന്ന് 9 മണിയോടുകൂടി തന്നെ മത്സരങ്ങൾ ആരംഭിച്ചു അല്ലേ? എനിക്കൊന്നും ഇതിന്റെ സമഗ്രമായ വിവരങ്ങൾ, ഇന്നത്തെ പോയിന്റ് നില, ഏതൊക്കെ വേദികളിൽ ഏതൊക്കെ മത്സരങ്ങൾ നടക്കുന്നു എന്നതുകൂടി അറിയേണ്ടത് ഉണ്ട്. ആരായിരിക്കും വിവരങ്ങൾ നൽകുക? പി വി കുട്ടൻ ഇതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ നൽകും. കുട്ടൻ, ഏത് തരത്തിലാണ് ഇപ്പോൾ ഏതൊക്കെ സ്റ്റേജിലാണ് മത്സരങ്ങൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്? ഇന്ന് നടക്കാൻ പോകുന്ന പ്രധാനപ്പെട്ട മത്സരങ്ങൾ ഏതൊക്കെയാണ്, ഒപ്പം പോയിന്റ് നിലയും? ഈ മത്സരങ്ങളെ സംബന്ധിച്ച് ഇന്ന് എനിക്ക് തോന്നുന്നു മേഘ, ഇന്നലത്തെ പോലെ തന്നെ 50 മത്സരങ്ങളാണ് ഇന്നും ഷെഡ്യൂൾ ചെയ്തിട്ടുള്ളത് എന്നാണ് അറിയാൻ കഴിയുന്നത്. കൃത്യസമയത്ത് തന്നെ 10 മണിയോടുകൂടി തന്നെ മത്സരങ്ങൾ ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇന്നത്തെ പ്രധാനപ്പെട്ട മത്സരങ്ങൾ, അതായത് ഈ 7 നാളുകളിലെ ഏറ്റവും ശ്രദ്ധേയമായ മത്സരങ്ങൾ കൂടി ഇന്ന് നടക്കുന്നുണ്ട്. അതായത് സ്റ്റേജ് ഇനങ്ങൾ എന്ന് പറഞ്ഞാൽ നാടകം നടക്കുന്നുണ്ട്, ഒപ്പം മിമിക്രി, അതെ മിമിക്രി നടക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഇപ്പോൾ കബനിയിൽ മിമിക്രി തന്നെയാണ് പുരോഗമിക്കുന്നത്. മിമിക്രി കണ്ടാലോ? തീർച്ചയായും മിമിക്രി കാണാം. Thank you.
time, 12 o'clock. प्रतिभास्पर्शमुळ्ळ चिलरे कुट्टन प्रधान वेदिक कुट्टन इन मत्सरंगळ वेदिकळिलाण प्रधान इन अरुण इन प्रधान वेदिया नील केरल हाईस्कूल विभाग तेरल अृश्य नाम नेरते केदी मूं मूद नंबर वेदी मिमिक्री अल पूरक नाटक उल्पे जनप्रिय इन इन वेदिये सपन्नमाक वाले सजीव रीती रे मुदल वेदी उणर्नु पशे मणिकान पिपाड़ आरंभिका मरंभिका संघाटक तीरान ऐसा और मणिकूर् वैगिया स्वाभाविक नमक इत्र मतसरार्थि पगे पिपाड़ी अदर मणिकूर् वैगिया वेदी मतसद रचना मतसुम इन इन्ले नील वाली മാറ്റങ്ങളൊന്നും പാലക്കാട് ജില്ല തന്നെയാണ് ഇപ്പോഴും ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് 216 പോയിന്റുമായി പാലക്കാട് ജില്ല ഒന്നാം സ്ഥാനത്തും 210 പോയിന്റുമായി കോഴിക്കോട് ജില്ല രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്നു 209 പോയിന്റുമായി കണ്ണൂർ ജില്ല തൊട്ടുപിറകിലുണ്ട് രണ്ട് ഒരു മണിക്കൂറിനുള്ളിൽ ഇനി പുതിയ പോയിന്റ് നിലയിലേക്ക് എത്തുകയുള്ളൂ അരുൺ इन प्रधान मतसर इन नाटक मिमिक्री कोलकली पूरकली अटकम हयर सेकंडरी विभाग मार्ग मतपोर्ट तीर्च अरुण इन्ले प्रधानपेट मत्सरम प्रधान वेदी ओपन മത്സരമായിരുന്നു അതിൽ നേരത്തെയൊക്കെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു സൗന്ദര്യ മത്സരം കൂടിയാണ് ഈ ഒപ്പന എന്നത് ഈ മൊഞ്ചത്തിമാരെ കാണാൻ വേണ്ടി മാത്രം ആളുകൾ വരും ഈ ഒപ്പന മത്സര വേദിയിലേക്ക് അങ്ങനെ മൊഞ്ചത്തിമാർ തമ്മിലുള്ള ഒരു മത്സരം കൂടിയാണ് ഏറ്റവും കൂടുതൽ സൗന്ദര്യം ആർക്കാണ് എന്നൊരു മത്സരം കൂടിയാണ് ഈ ഒപ്പന അത്തറിന്റെ ഗന്ധം പ്രധാന വേദിയായ നിളയിലാകെ പരത്തിയാണ് തോഴിമാർക്കൊപ്പം സ്വർഗീയ പൂന്തോപ്പിലെ ഹൂറിമാരെ വെല്ലുന്ന മൊഞ്ചത്തിമാരെത്തിയത് കനകമൈലാഞ്ചി നീരിൽ തുടുത്ത കൈകൊട്ടിപ്പാടുന്ന പാട്ടിന്റെ ഈണം മണവാട്ടിയുടെ കവിളിൽ നാണം പടർത്തുമ്പോൾ മൊഞ്ചത്തിമാരുടെ സൗന്ദര്യ മത്സരമാകുന്നു ഒപ്പന നിശിതമായ നിയമങ്ങളില്ലെങ്കിലും താലിയും അലക്കത്തും സ്വർണമാലകളും കണ്ണഞ്ചിപ്പിക്കുന്ന വേഷഭൂഷകളും വ്യത്യസ്തമാക്കാൻ ഓരോ ഒപ്പന ടീമും അണിയറയിൽ തന്നെ മത്സരമാണ് മണവാട്ടിയുടെ നാണവും സൗന്ദര്യവുമാണ് ഒപ്പനയുടെ ഭംഗി പ്രത്യേകിച്ചും അരക്കൽ ബീവിമാരുടെ മുഞ്ച് പുകഴ്പ്പെട്ട കണ്ണൂരിൽ ഒപ്പന കളിക്കാൻ എത്തുമ്പോൾ മണവാട്ടികളുടെ മുഞ്ച് പത്തരമാറ്റാണ് ക്യാമറമാൻ വിനേഷ് നേതാജിക്കൊപ്പം വിനിഷ വൃന്ദാവൻ ഇനി നമുക്ക് അതിഥിയുണ്ട് അതിഥിയിലേക്ക് കൂടി പോകാം ആരാ മേഘ തീർച്ചയായും അരുൺ പട്ടുരുമാല നമ്മുടെ ഏറ്റവും പട്ടുരുമാലിലൂടെ പ്രേക്ഷകർക്ക് പ്രിയങ്കരിയായ ബൻസിയാണ് നമ്മുടെ അതിഥി ഇന്നത്തെ ഏതായാലും കണ്ണൂരാണോ നാട് ബൻസി അതെ കണ്ണൂർ പയ്യന്നൂർ ഓക്കെ എന്തായാലും പട്ടുരുമാൽ എന്ന് പറഞ്ഞു കഴിഞ്ഞു അപ്പൊ പ്രേക്ഷകർക്ക് അറിയാം ഏതാണ് സ്പെഷ്യലൈസേഷൻ എന്നത് എനിക്ക് തോന്നുന്നു ആദ്യം തന്നെ നമുക്കൊരു പാട്ടോടെ അങ്ങ് തുടങ്ങിയാലും പാട്ടിലൂടെ വിശേഷം അല്ലേ അപ്പോൾ ഏതായാലും കലോത്സവം നടക്കുകയാണ് അപ്പോൾ എൻ്റെ മനസ്സിൽ ഞാൻ മത്സരിക്കുന്ന സമയത്തുള്ള ഓർമ്മകളാണ് വരുന്നത് അപ്പോൾ ആദ്യമായിട്ടൊരു ട്രഡീഷണൽ ഒരു പാട്ട് തന്നെ പാടാം ആയിക്കോട്ടെ ബാരാൽ കവാഫിറുകൾ ബമ്പും പരിഹാസം വിരമ്പിക്കൊണ്ടേതിർത്ത് വള്ളൽ നബിയെ ബാരാൽ കവാഫിറുകൾ ബമ്പും
ദിവസം വിരമ്പിക്കൊണ്ടേർത്ത് വള്ളൽ നബീ ബദനം മനസ്സിൽ സ്വബൂറായ് ബദനം മനസ്സിൽ സ്വബൂറായ് സ്വബൂർ മനമുസി പിറയോൻ അറിവായ് തരം ഒരു മലക്കോടമർ പണിയായ് വരും ഒരു തര എതിർത്താർ തണലായ് അതിലര സർജിബരീൽ കൂറി ജബറായി മനോഹരം. അപ്പോ കലോത്സവം മത്സരങ്ങളെല്ലാം കാണുന്നുണ്ടോ അതോ മാപ്പിളപ്പാട്ട് ഒപ്പന അങ്ങനെയുള്ള ഇഷ്ടയിനങ്ങളാണോ? ഗസൽസ് ഭയങ്കര ഇഷ്ടമാണ്. മത്സരിച്ചിരുന്ന ഏതിലേക്കാ മത്സരിച്ചിരുന്നത്? ഗസൽസ്, മാപ്പിളപ്പാട്ട്. ഗസൽ ഒന്ന്. ഓ തീർച്ചയായും. അത് കഴിഞ്ഞിട്ട് മാപ്പിളപ്പാട്ട് മതി. എനിക്ക് രണ്ട് പാട്ടുകൂടെ പാടി തരണേ ഗസൽ. ഇപ്പോഴല്ല, കുറച്ച് കഴിഞ്ഞിട്ട്. മാപ്പിളപ്പാട്ട് എനിക്ക് തോന്നുന്നു കുറെ കാലങ്ങളായിട്ട് തന്നെ വീക്ഷിക്കുന്ന ഒരാൾ അല്ലെങ്കിൽ മത്സരാർത്ഥി എന്ന നിലയ്ക്കൊക്കെ മാപ്പിളപ്പാട്ടിന് വന്നൊരു മാറ്റത്തെ എങ്ങനെയാണ് കാണുന്നത്? പഴയ മാപ്പിളപ്പാട്ടിൽ നിന്ന് ഈ കാലഘട്ടത്തിലേക്ക് വരുമ്പോൾ ഉണ്ടായ മാറ്റങ്ങൾ, ഏത് തരത്തിലുള്ള മാറ്റങ്ങളാണ് വന്നിരിക്കുന്നത്? തീർച്ചയായും ഒരുപാട്, പ്രത്യേകിച്ച് മാപ്പിളപ്പാട്ട് എന്ന് പറയുമ്പോൾ എനിക്ക് തോന്നുന്നൊരു ഒരുപാട് വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്നൊരു മേഖലയാണ്. അതൊരു പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഭക്തിഗാനം മാത്രമല്ല, ഏത് വിഷയങ്ങളും. അപ്പോൾ പല കാറ്റഗറി ഉണ്ട് മാപ്പിളപ്പാട്ടിൽ തന്നെ. മാങ്ങാപ്പാട്ട്, തേങ്ങാപ്പാട്ട്, അങ്ങനെ ഏതൊക്കെ സബ്ജക്റ്റ് ഉള്ളത് അതൊക്കെ മാപ്പിളപ്പാട്ട് അതിൽ വന്നിട്ടുണ്ട്. ഇപ്പോൾ കോമ്പറ്റീഷൻസ് എടുത്തു നോക്കുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു പണ്ട് കുറച്ച് രചയിതാക്കളെ മാത്രം, അതായത് മെയിനായിട്ട് മോയിൻകുട്ടി വൈദ്യർ, അദ്ദേഹത്തിൻ്റെ പാട്ടുകൾ മാത്രമാണ് കുട്ടികൾ കൂടുതൽ കോമ്പറ്റീഷൻസിൽ പാടിക്കൊണ്ടിരുന്നത്. പക്ഷെ എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ രചയിതാക്കളായ ഒ എം മാഷും അതുപോലെ തന്നെ ബദറുദ്ദീൻ പാറന്നൂർ, പിന്നെ ഹംസ സർ, അങ്ങനെ ഒരുപാട് ആൾക്കാരുടെ പാട്ടുകൾ ഇപ്പോൾ കുട്ടികൾ എടുത്ത് പാടാൻ തുടങ്ങി. അങ്ങനെയുള്ള കുറച്ച് മാറ്റങ്ങൾ വന്നിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ കുറച്ചൊരു ആവർത്തനം കുറഞ്ഞു കിട്ടുന്നുണ്ട് കോമ്പറ്റീഷൻസിൽ, പുതിയ പുതിയ രചനകൾ വരുന്നതുകൊണ്ട്. അതൊരു പോസിറ്റീവ് ആയിട്ടുള്ള കാര്യമാണ്. പോസിറ്റീവ് എന്ന് പറയാൻ പറ്റില്ല, ഒരു വ്യത്യസ്തത ഫീൽ ചെയ്യും അല്ലെ? അങ്ങനെയാണ്. അന്ന് പങ്കെടുത്തിരുന്ന സമയത്ത് കൂടുതലും ആരുടെയൊക്കെ ആയിരുന്നു ആലോചിച്ചിരുന്നത് വേദികളിൽ? ഞാനും ഈ പറഞ്ഞ പോലെ തന്നെ മോയിൻകുട്ടി വൈദ്യരുടെ അദ്ദേഹത്തിന്റെ വരികളും അങ്ങനെയൊക്കെയാണ്. പിന്നെ മൂച്ചക്കൂട്ടത്തിൽ അദ്ദേഹത്തിന്റെ, അങ്ങനെ കുറച്ച് കുറച്ച് രചനകളായിരുന്നു കൂടുതൽ പാടിയിരുന്നത്. പിന്നെ എനിക്ക് ബേസിക്കലി എന്നെ പഠിപ്പിച്ചൊക്കെ എൻ്റെ ഉമ്മയാണ് ടീച്ചർ, അപ്പൊ ഉമ്മയാണ് പഠിപ്പിച്ചു തരാറുള്ളത്. പിന്നെ അതിൽ നിന്നൊക്കെ കുട്ടികൾ ഒത്തിരി മാറിയെന്ന് തോന്നുന്നു ഇപ്പോഴത്തെ കുറെ പാട്ടുകളൊക്കെ കേൾക്കുമ്പോൾ. പുതിയ പുതിയത് കൊണ്ടുവരാനും ഇതിനു വേണ്ടി മാത്രം ഇതുപോലെ പുതിയ ആൾക്കാരെ കണ്ടെത്തി എഴുതിച്ച് കമ്പോസ് ചെയ്ത് അവരുടെ ഒരു പാട്ട് എന്നില്ല ഒരു നിലയിലേക്ക് മാറിയിട്ടുണ്ട്. കലോത്സവേദികൾക്ക് അപ്പുറത്തേക്ക് എനിക്ക് തോന്നുന്നു ഈ മാപ്പിളപ്പാട്ടിന് ഒക്കെ കൈരളിയാണ് ശരിക്കും അങ്ങനൊരു വലിയ വേദി കൊണ്ടുവന്നത്. അതിന് ഞാൻ അഭിമാനിക്കുന്നു, കാരണം അതിന്റെ ഒരു ഭാഗമാകാൻ എനിക്കും കഴിഞ്ഞിട്ടുണ്ട്. അതൊരു ട്രെൻഡ് സൃഷ്ടിക്കുകയും ബാക്കി ചാനലുകൾ അത് ഏറ്റെടുക്കുകയും ചെയ്യുന്നൊരു കാഴ്ചയുണ്ടായിരുന്നു. അത് ഈ പറഞ്ഞ പോലെ ഗായകർക്ക് മാത്രമല്ല, ഒരുപാട് രചയിതാക്കൾ, ഈ മേഖലയിലെ എക്സ്പേർട്സ് ഒരു ഗവേഷണ പ്രബന്ധം പോലെ തന്നെ ആ ഒരു അതിന്റെ ചർച്ചകളൊക്കെ നടക്കുകയും ചെയ്തു. അതൊരു പോസിറ്റീവ് കാര്യം. ഒരുപാട് പബ്ലിസിറ്റി മാപ്പിളപ്പാട്ടിന് കൈരളി ഒരു വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇപ്പൊ ഞങ്ങളടക്കം ആസ് എ പ്രൊഫഷണൽ സിംഗർ എന്ന് പറഞ്ഞ് ഒരുപാട് സ്റ്റേജ് ഷോസ്, അങ്ങനെ ഞങ്ങൾക്ക് കൂടുതൽ പബ്ലിസിറ്റി മാപ്പിളപ്പാട്ടിനും, ഒരുപക്ഷെ മാപ്പിളപ്പാട്ടിന് ഒരു പുതിയ ജീവൻ കൊടുത്തത് കൈരളിയുടെ പട്ടുറുമാലാണെന്ന് സജീവമാക്കിയതും ഒരു ഗസലൂടെ കേൾക്കാൻ തോന്നുന്നു. ആരുടെ പാട്ടാണ് കൂടുതൽ പാടാൻ? ഞാൻ പിന്നെ ലതാജിയുടെ ഒരു
लग जागने के फिर हसी रात हो न हो, शायद फिर इस जन्म में मुलाकात हो न हो। लग जागने के फिर हसी ചേച്ചി. ഈ പിന്നെ കലോത്സവ വേദികളിലൊക്കെ ഇപ്പൊ വളർന്നു വരുന്ന ചെറിയ കുട്ടികൾ, നമ്മുടെ റിയാലിറ്റി ഷോ ആണെങ്കിൽ തന്നെ കുട്ടിപ്പട്ടുമാരിലൊക്കെ പാടുന്ന കുട്ടികളെ കണ്ടാൽ നമ്മൾ ശരിക്കും ഞെട്ടിപ്പോവും. അത്രയും കഴിവുള്ള കുട്ടികളാണ് ഈ ചെറിയ മത്സരിക്കാൻ വരുന്ന കുട്ടികളൊക്കെ തന്നെ. അത്തരം മികച്ച കഴിവുകൾ പുലർത്തുന്ന കുട്ടികൾ കൂടിയാണ്. ഒരു അവരുടെ ഒരു പ്രകടനത്തെ എങ്ങനെയാണ്, വളർന്നു വരുന്ന കുട്ടികളുടെ പ്രകടനത്തെ എങ്ങനെയാണ് ഒരു പാട്ടുകാരി എന്ന നിലയ്ക്ക് വീക്ഷിക്കുന്നത്? അല്ല, പണ്ട് നമ്മളൊക്കെ മത്സരിക്കുന്ന സമയത്ത് ജസ്റ്റ് ആ പാടിക്കഴിഞ്ഞ് വല്ല പ്രൈസും കിട്ടിക്കഴിഞ്ഞാലാണ് പേപ്പറിലൊക്കെ വരുമ്പോൾ നാലാൾക്കാർ അറിയുക. എനിക്ക് തോന്നുന്നു ഇപ്പോൾ അവർക്ക് ഒരു ഒറ്റനവധി സ്റ്റേജ് ഫിയർ മെയിനായിട്ട് മാറിക്കിട്ടി ഇങ്ങനെയുള്ള കോമ്പറ്റീഷൻസിലൂടെ. പിന്നെ അത് മാത്രമല്ല, എനിക്ക് തോന്നുന്നു ചില കുട്ടികൾ വന്ന് ജസ്റ്റ് അവരവിടെ പ്രസൻറ്റ് ചെയ്ത് ആ കർട്ടൻ ഒന്ന് റെഡിയായി അവരെ കാണുമ്പോൾ തന്നെ ഭയങ്കര സപ്പോർട്ടാണ്, അത്രയും ഫേമസ് ആയി. അല്ലോ, ഒരു നിമിഷം, എന്തായാലും മറ്റു മത്സരങ്ങൾ കൂടി ഇപ്പോൾ നടക്കുന്നുണ്ടല്ലോ വിവിധ വേദികളിൽ. ഒരു മിമിക്രി കണ്ടാലോ ഒരിക്കൽ കൂടി കബനിയിലേക്ക്. ഇനി ചില രാഷ്ട്രീയ നേതാക്കന്മാരുമായുള്ള ഒരു ഫോണിംഗ് പ്രോഗ്രാം നമുക്ക് കേട്ടുനോക്കാം. തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ ഈ വേളയിൽ നമ്മുടെ രാഷ്ട്രീയ നേതാക്കന്മാർക്ക് എന്താണ് നമ്മളോട് പറയാനുള്ളതെന്ന് നമുക്ക് കേട്ടു നോക്കാം. അതിന് നമ്മുടെ മുൻ മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടി സാറിൻ്റെ അടുക്കൽ തന്നെ നമുക്ക് ചോദിക്കാം. സാർ പറയാൻ നോട്ടസ്. ഹലോ സാർ, കേൾക്കാമോ? കേൾക്കാം കേൾക്കാം. അതിവേഗം ബഹുദൂരമെന്ന് പറഞ്ഞപ്പോൾ ഇത്ര അതിവേഗത്തിൽ ഞാൻ ബഹുദൂരത്തിലാകുമെന്ന് ഒരിക്കലും കരുതിയില്ല. അടുത്തതായി നമ്മുടെ മുൻ പ്രതിപക്ഷ നേതാവ് ശ്രീ വി എസ് അച്യുതാനന്ദൻ സാഹിബ് ലൈനിലുള്ള സ്ഥാനത്തിൻ്റെ അടുക്കാൻ നമുക്ക് ചോദിക്കാം. ഹലോ സാർ, കേൾക്കാമോ? സാർ കേൾക്കാം കേൾക്കാം, എന്നെ ഒന്ന് പറയാൻ അനുവദിക്കണോ? ഞങ്ങൾ വന്നു എല്ലാം ശരിയാക്കി, എല്ലാരെയും ശരിയാക്കി ശരിയാക്കി. നമ്മുടെ വെള്ളപ്പള്ളി നടേശൻ സാർ ഇപ്പോൾ ലൈനുണ്ട്. സാർ കേൾക്കാമോ? കേരളത്തിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥയെക്കുറിച്ച് പറയാം. ആരാശിക്കൂലേ അത് പിടിച്ചില്ല അത് പറഞ്ഞു പോലെ. അതെ, പക്ഷേ ഞാൻ പറഞ്ഞു വരുമ്പോൾ ആർക്കോട് മനസ്സിലാകത്തില്ല. അടുത്തതായി ഈച്ച സിനിമയിലെ നടൻ ഈച്ചയുടെ ശബ്ദം തന്നെ നമുക്ക് കേട്ടുവെക്കാം. അടുത്തതായി പ്രേമം എന്ന സിനിമയിൽ വിനയൻ സാറായി അഭിനയിച്ച വിനയ് ഫോർട്ടിൻ്റെ ശബ്ദം നമുക്ക് കേട്ടുവെക്കാം. ജവ സിമ്പിളാണ്, പവർഫുൾ ജവ പവർഫുള്ളാണ്, സേഫ് ജവ സേഫാണ്. ആ ടെക്സ്റ്റ് ബുക്കിൽ 25-ാമത്തെ പേജിൽ ഒരു പൂച്ച ജനലരികത്ത് നിന്ന് നോക്കുന്ന ഫോട്ടോ ഉണ്ട്, ഒരു പട്ടി ഇറച്ചി തിന്നുന്ന ഫോട്ടോ ഉണ്ട്. എനിക്കത് കണ്ടിട്ട് കൃത്യമായിട്ടൊന്നും മനസ്സിലായില്ല. നിങ്ങൾക്ക് ആർക്കെങ്കിലും മനസ്സിലാവുകയാണ് എന്നെ കൂടെ പറഞ്ഞു തരണം. അഞ്ജലി ഡൗട്ടുണ്ടായി ചോദിക്കണം കേട്ടോ. അപ്പോൾ പറഞ്ഞു തന്നുള്ള മാവ അല്ല, ജവ സിമ്പിളാണ്. അടുത്തായി കൊച്ചു പ്രേമചന്ദ്രൻ്റെ ശബ്ദം ഒന്ന് കേട്ടു നോക്കാം. കേട്ടോ മച്ചമ്പി, വെളിച്ചപ്പാടിനൊക്കെ മുണ്ടിന് പകരം പാണ്ടായിരുന്നേലേ, ഇവൻ്റെ മുണ്ടൂരിൽ നിന്നും എന്നെ രക്ഷപ്പെടാമായിരുന്നു. അടുത്തായി നമ്മുടെ പഴയ കാലം സത്യനും ഷീലയും തമ്മിലുള്ള ഒരു ചെറിയ സംഭാഷണം കേട്ടു നോക്കാം. കരത്തമ്മ കരത്തമ്മ ഇവിടെ വേദികളിൽ ഇപ്പോഴും പഴയ പഴയ താരങ്ങളും പഴയ അനുകരിച്ച് 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 ഒരുപാട് പഴകിപ്പോയ പെൺകുട്ടികളുടെ മിമിക്രി മത്സരമാണ്. പൊതുവെ മിമിക്രി രംഗത്ത് നമ്മൾ നോക്കിയാൽ വളർന്നു വരുന്ന പെൺകുട്ടികളുടെ എണ്ണം വളരെ കുറവാണ് എന്ന് തന്നെ പറയേണ്ടി വരും. ഒരിടവേള നമുക്ക് ഏത് റിപ്പോർട്ടായിരിക്കും കാണാൻ?
നമുക്ക് ഇനി ഒരു വയലിൻ മത്സരത്തെ കുറിച്ചുള്ള റിപ്പോർട്ട് കണ്ടാലോ അരുൺ. തീർച്ചയായിട്ടും. എന്തായാലും ഇന്നലെ നടന്ന വയലിൻ മത്സരം ഏറെ ശ്രദ്ധേയമായിരുന്നു. കാരണം ഒഴിഞ്ഞ വേദികൾ മാത്രം നടക്കാറുള്ള ഒരു മത്സര ഇനം കൂടിയാണ് ഇത്. പക്ഷേ ഒരുപാട് ആളുകളുടെ പങ്കാളിത്തം, കാണികളുടെ സാന്നിധ്യം ഇത്തവണ ഇക്കുറി ഉണ്ടായിരുന്നു. കല്ലായ്പുലിക്ക് പരിചിതമാണ് വയലിൻ്റെ ശബ്ദം. തട്ടിൻപുറത്തെ രാവിളക്കുവോളം നീളുന്ന മെഹഫിലുകളിൽ പക്കമേളം തീർത്ത വയലിനെ എത്രയോ താളമിട്ടിട്ടുണ്ട് ഈ കല്ലായിപ്പുഴ. കണ്ണൂരിൽ കല്ലായിപ്പുഴ വയലിൻ മത്സരത്തിന് വേദിയായപ്പോൾ ഇവിടെ ആസ്വാദക ഹൃദയം വയലിൻ ബീജുകൾക്ക് താളമിട്ടു. നാലു ക്ലസ്റ്ററുകളിലായി 15 മത്സരാർത്ഥികളായിരുന്നു ഹൈസ്കൂൾ വിഭാഗം ആൺകുട്ടികളുടെ വയലിൻ മത്സരത്തിൽ പങ്കെടുത്തത്. എന്തായാലും വയലിൻ എന്ന താന്ത്രിക വാദ്യം കല്ലായിയിലെ ഓളങ്ങളിൽ അലയടിച്ചപ്പോൾ നുരഞ്ഞു പൊങ്ങുകയായിരുന്നു ആസ്വാദക ഹൃദയങ്ങൾ. ക്യാമറമാൻ ഇക്ബാൽ വട്ടംകുളത്തിനൊപ്പം ടീം പീപ്പിൾ കണ്ണൂർ. മറ്റ് വേദികളിൽ മത്സരങ്ങൾ പുരോഗമിക്കുന്നുണ്ട്. ഒന്നാം വേദിയിൽ നിളയിൽ ഇപ്പോൾ കേരള നടനമാണ് അല്ലേ മേഘ? കേരള നടനത്തിന്റെ കേരള നടനത്തെ സംബന്ധിച്ച് മറ്റു മത്സരങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഇതിനുള്ള സമയക്രമം അനുവദിച്ചിരിക്കുന്നത് കൂടുതലാണ്. കാരണം മറ്റുള്ളവയ്ക്ക് 10 മിനിറ്റ് ആകുമ്പോൾ ഇതിന് 15 മിനിറ്റോളം അധികം 5 മിനിറ്റോടെ അധികം കൊടുത്തിട്ടുണ്ട് കേരള നടനത്തിനെ സംബന്ധിച്ച്. എന്നാലും പ്രധാന വേദി നിലയിൽ നിന്നുള്ള ദൃശ്യങ്ങൾ കൂടിയാണ് നിലവിൽ കണ്ടത്. ഇനി സാന്ത്വന പരിചരണ വിഭാഗത്തെക്കുറിച്ച്, IRPC യെ കുറിച്ചിട്ട് ഒരു റിപ്പോർട്ട് കൂടി കാണാം. എന്നാലും അവരുടെ പ്രധാന വേദിക്കരികിൽ തന്നെ സ്റ്റോൾ ഒരുക്കിയിട്ടുണ്ട്. എന്തൊക്കെയാണ് പ്രത്യേകതകൾ എന്നുകൂടി കാണാം. കണ്ണൂർ ജില്ലയിലെ സാന്ത്വന പരിചരണ രംഗത്തെ പകരം വെക്കാനില്ലാത്ത സാന്നിധ്യമാണ് IRPC. സംസ്ഥാന സ്കൂൾ കലോത്സവ നഗരിയിലും സജീവമായി തന്നെ IRPC വാളണ്ടിയർമാർ രംഗത്തുണ്ട്. രാവും പകലും വ്യത്യാസമില്ലാതെ കലോത്സവ നഗരിയിലെ 7 വേദികളിൽ ഇവരുടെ സാന്നിധ്യം ലഭ്യമാണ്. AKG ആശുപത്രിയുമായി സഹകരിച്ച് മെഡിക്കൽ സേവനവും നൽകുന്നുണ്ട്.
മൂന്ന് ആംബുലൻസുകളുടെ സേവനവും കലോത്സവ നഗരിയിൽ ഐ ആർ പി സി ലഭ്യമാക്കിയിട്ടുണ്ട്. ഈ എല്ലാ വേദികളിലും നിറഞ്ഞു നിൽക്കുന്ന രീതിയിൽ വളണ്ടർമാർ പ്രവർത്തിക്കുകയാണ്. ആർക്കെങ്കിലും എന്തെങ്കിലും വിഷമമുണ്ടായാൽ ഞങ്ങൾ അപ്പോൾ അവിടെ ഓടിയെത്തി അവരെ സഹായിക്കുന്ന സാഹചര്യം ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. മൂന്ന് ആംബുലൻസ് ഇവിടെ എത്തുന്നവർക്ക് വേണ്ടി സജ്ജമാക്കിയിട്ടുണ്ട്. 300-ലധികം വളണ്ടിയർമാരാണ് 7 വേദികളിലായി എന്ത് അടിയന്തര ഘട്ടങ്ങളും കൈകാര്യം ചെയ്യാൻ സന്നദ്ധമായി പ്രവർത്തിക്കുന്നത്. കണ്ണൂർ ജില്ലയിൽ മാത്രമായി 206 യൂണിറ്റുകളും 4120 പരിശീലനം ലഭിച്ച അംഗങ്ങളുമുള്ള ഐ ആർ പി സി ജില്ലയിലെ സാന്ത്വന പരിചരണ രംഗത്തെ വേറിട്ട മുഖം തന്നെയാണ്. കലോത്സവ നഗരിയിൽ നിന്നും ബിജേഷ് നടുവിൽ. പ്രധാന വേദിയിലെ കേരള നടനം ഇപ്പോഴും പുരോഗമിക്കുകയാണ്, അതൊന്നുകൂടെ കണ്ടാലോ? ഉറപ്പായും. അരുൺ, ഏതായാലും മത്സര ചൂടിനൊപ്പം തന്നെ പുറത്തെ ചൂടും ഇങ്ങനെ വർദ്ധിച്ചു വരികയാണ്. അതെ. അപ്പോ മറ്റ് കലോത്സവ വിശേഷങ്ങളിലേക്കും മത്സരങ്ങളിലേക്കും ഒക്കെ വരാം. ഇപ്പോ തിരികെ തിരുവനന്തപുരം സ്റ്റുഡിയോയിലേക്ക്.